പ്യാരെ ബച്ചോ ആദാ ഉറുദുവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഉറുദുവിൻ്റെ എക്സാമിന് അധിക ദിവസങ്ങളില്ല നമ്മളെല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഉറുദുവും നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലാഘവത്തോട് കൂടി കാണാതെ വളരെ സീരിയസ് ആയിട്ട് കാണുക കൃത്യമായിട്ട് എഴുതി വെക്കുക എന്താണെങ്കിലും ഇപ്രാവശ്യത്തെ എക്സാമിൽ ഉറുദു എക്സാമിൽ എന്തായാലും എ പ്ലസോട് കൂടിയിട്ട് നമ്മൾ എല്ലാവരും പാസ്സാവണം അതിനുള്ള ചില ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും ഓക്കെ അല്ലേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആവർത്തിച്ചു വരുന്ന ചില ചോദ്യങ്ങളാണ് എന്താണ് ആ ചോദ്യങ്ങള് ഒന്നാമത്തെ ചോദ്യം പസന്തിർദാർ കെ ബാരം നോട്ട് തയ്യാർ കർണ ഇഷ്ടപ്പെട്ട കിർദാറിനെക്കുറിച്ച് അഥവാ കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം എല്ലാ ചോദ്യ പേപ്പറിലും കാണാവുന്ന ചോദ്യമാണ് പസന്തിദിർദാർക്ക് ഭാരേമേ നോട്ട് തയ്യാർ കി ജിയെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ കഥാപാത്രത്തെക്കുറിച്ചു കിർദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്രം കിർദാർക്ക് ഭാരേമേ നോട്ട് തയ്യാർ കി ജിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്രത്തെ കുറിച്ച് നോട്ട് തയ്യാറാക്കുക എങ്ങനെയാണ് കഥാപാത്രത്തെ കുറിച്ച് നോട്ട് തയ്യാറാക്കാനുള്ള ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏത് കഥാപാത്രത്തെ കുറിച്ച് ചോദിച്ചാലും ഏത് കഥയിലെ കഥാപാത്രങ്ങളെ കുറിച്ച് ചോദിച്ചാലും വളരെ സിമ്പിളായിട്ട് ഈ ഒരു മോഡൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ആദ്യം ഹെഡി പസന്തിഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ചുള്ള നോട്ട് എങ്ങനെയാണ് എഴുതുക ആദ്യം നമ്മൾ എഴുതണം കിർദാർക്കാം ഡേഷ് ഹെ എൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേരെന്താണ് ഡേഷ് എന്നാകുന്നു അപ്പൊ നമ്മൾ ഒരു കഥയിൽ ഇപ്പൊ ഉദാഹരണത്തിന് മുകളെ ആസമിലെ കഥ മുഗളെ എന്ന ഫിലീമിലെ ഒരു കിർദാർപ്പർ നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താ ഉദാഹരണത്തിന് അക്ബർ രാജാവിന് എഴുതാം അപ്പൊ നമ്മൾ എഴുതണം മേരാ കിർദാർ കാ നാം അക്ബർ ഹെ എൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിന്റെ പേരെന്താണ് അക്ബർ എന്നാണ് അല്ലെങ്കിൽ ബാദുഷാ അക്ബർ ഹെ ഏ കിർദർ ഉസ് കഹാനെ ആ കിർദാർ എന്താണ് ഈ കഥയിലെ ആണ് കേന്ദ്ര കഥാപാത്രമാണ് ഇതൊക്കെ എല്ലാ ആ ഏത് കഥാപാത്രത്തെ കുറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ് ആണ് കേട്ടോ അതൊക്കെ ഏ കിർദാർ ഈ കഹാനി കാ മർക്കസ് ഹെ ഈ കിർദാർ എന്താണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് നമുക്ക് എഴുതി എഴുതാം അപ്പം രണ്ട് പോയിൻ്റ് ആയി മൂന്നാമത്തെ പോയിന്റ് ഈ ഖഹാനീകോ ആകെ ഏ കിർദാർ അഹം റോൾ അതാക്കിയ ഈ കഥയെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിന് ഈസ് കഹാനിക്കോ ആകെ പഠാനെ മേം ഈ കഥയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഏ കിർദാർ അഹം റോൾ അതാക്കിയ ഈ കിർദാർ എന്ത് വഹിക്കുന്നുണ്ട് അഹം റോൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇത്ര എഴുതി കഴിഞ്ഞാൽ എല്ലാ ഏത് കീർതാരനെക്കുറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിൻ്റാണ് ഈ പോയിൻറ്റുകൾ ഇത്രയും പോയിൻറ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക പിന്നെ സാധാരണ ചോദിക്കാറുള്ളത് കൂടുതലും ചോദിക്കാറുള്ളത് മു ഫി ഫിലിമായിട്ടുള്ള മുകളെ അസം എന്ന് പറയുന്ന ഫിലിമിലെ കഥാപാത്രത്തെക്കുറിച്ച് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പൊതുവേ ചോദിക്കാറുള്ളത് അപ്പോൾ മുഗളെ അസം എന്ന് പറഞ്ഞിട്ടുള്ള കഥയിലെ ആ ഒരു ഫിലിമിലെ കഥാപാത്രത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഈ കാണുന്ന ആൻസർ നമുക്ക് നമുക്കതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ഫുൾ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എല്ലാവരും നോക്കുക ചോദ്യം എങ്ങനെയായിരിക്കും ഫിലിം മുകളെ ആയുസമ്മേ ആപ്കാ പസന്തി കോൻഹെ ഫിലിമുമായിട്ടുള്ള മുകളെ ആയുസമ്മിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കിർദാർ കോൻഹെ ആരാകുന്നു उसके बारे में അദ്ദേഹത്തെ കുറിച്ച് ഇസഹാറെ ഹയാൽ കി ജിയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതൂ അല്ലെങ്കിൽ ഏക്ക് നോട്ട് തയ്യാർ കി എന്നൊക്കെ വരാം നോട്ട് തയ്യാറാക്കൂ അപ്പം മുഗളെ ആയുസാമിലെ പസന്തിദർദാർ ഇഷ്ടപ്പെട്ട കിർദാറിനെ കുറിച്ച് നോട്ട് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് എഴുതണം അതിലേക്ക് എന്തെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് മുകളെ ആയുസാം മേം ഷെഹീൻ ഷാ അക്ബർ ഖാ കിർദാർ മുജ ബഹു പസന്ദ്യാ മുഗളെ ആസമിലെ ഷെഹീൻ ഷാ അക്ബറിൻ്റെ കിർദാർ എന്ത് ചെയ്തിട്ടുണ്ട് മുജേ ബഹുത്ത് പസന്തു ആയ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് എഴുതിക്കൂടെ എഴുതാം അല്ലേ മുഗളെ ആസം എന്ന കഥയിലെ ഷഹീൻ ഷാ അക്ബർ ചക്രവർത്തിയായിട്ടുള്ള അക്ബർ രാജാവിൻ്റെ കിർദാർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് ക്യോം കെ എന്തുകൊണ്ടെന്നാൽ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ക്യോം കെ എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ ഫിലിമുമേ വോ എക്ക് അച്ചാ ബാപ്പ് ഹെ ബാപ്പ് ഹെ എന്നാണ് അദ്ദേഹം എന്താണ് ഈ കഥയിലെ നല്ലൊരു പിതാവാണ് അദ്ദേഹം നല്ലൊരു പിതാവാണ് അദ്ദേഹം ഓർ ഏക്ക് അച്ചാ ഹുക്കും ബി അദ്ദേഹം പിതാവ് മാത്രമല്ല നല്ലൊരു ചക്രവർത്തി കൂടിയാണ് അപ്പം മുഗളെ അസം എന്ന കഥയിലെ നല്ലൊരു പിതാവും അതുപോലെ നല്ലൊരു ചക്രവർത്തിയും എല്ലാമാണ് ആര് ഷെഹീൻ ഷാ അക്ബർ എന്ന് പറയുന്ന കഥാപാത്രം എന്തുകൊണ്ടാണ് അദ്ദേഹം നല്ലൊരു പിതാവ് എന്ന് പറയാൻ കാരണം അദാ ഒരു എന്ന രീതിയിലുള്ള കടമകൾ ഫർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമകൾ അദാ പിതാവിന്റെ കടമകളെ അദ്ദേഹം അദാ ആക്കുന്നുണ്ട് നിർവഹിക്കുന്നുണ്ട് മാത്രമാണോ ഉസി അപ്രകാരം തന്നെ എന്തും ചെയ്യുന്നുണ്ട് ബാദുഷാക്കി ബി ഒരു ചക്രവർത്തിയുടെ ഫറസ് കടമകളും കൊടുമ്പ് എന്ത് ചെയ്യുന്നുണ്ട് പൂരാകർത്താഹെ പൂർത്തിയാക്കുന്നുണ്ട് പൂരാകർണ പൂർത്തിയാക്കുക അപ്പോ ഒരു പിതാവിന്റെ കടമയും ഷാക്ക് ഒരു ചക്രവർത്തിയുടെ കടമയും ആര് പൂർത്തിയാക്കുന്നുണ്ട് ഷഹീൻഷാ അക്ബർ പൂർത്തിയാക്കുന്നുണ്ട് ജബ് ബേട്ട ജബ് അപ്പേട്ട സലീം ഹുക്കൂമത്യാത്തോ ഓ അപ്പിനെ ബേട്ടെ കോ സജാ കെ ലിയെ തയ്യാറോ അദ്ദേഹം എന്തായി ജബ് എപ്പോഴാണോ തൻ്റെ മകനായിട്ടുള്ള സലീം സലീം എന്ന് പറയുന്ന ഒരു മകനുണ്ട് അല്ലേ ആ മകൻ എന്ത് ചെയ്തു ഹുക്കൂമത്ത് കോഫ് ബാത് കിയാത്തോ ഭരണകൂടത്തിന് എതിരായിട്ട് അക്രമം അയച്ചുവിട്ടപ്പോ അല്ലെങ്കിൽ എതിരെ യുദ്ധം തുടങ്ങിയപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു കോസാദേഹോ തന്റെ മകനായിട്ട് പോലും മകന് പോലും എന്ത് ചെയ്തു സജാദേ ശിക്ഷ നൽകാൻ വേണ്ടിയിട്ട് സജാക്ക മായനക്കാഹേ ശിക്ഷ സസാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശിക്ഷ തൻ്റെ മകന് വരെ ശിക്ഷ നൽകാൻ വേണ്ടിയിട്ട് ആര് തയ്യാറായി ഷഹീൻ ഷാ അക്ബർ തയ്യാറായി ഇതാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതിൽ നിന്നുള്ള രണ്ട് മൂന്ന് പോയിന്റ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം എന്നിട്ട് ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും മേരാ പസന്തിദിർദാർ ക നാം ഷഹീൻ ഷാ അക്ബർ ഹെ ഏ കിർദാർ ഇസ് ഖഹാനിക്ക മർക്കസ് ഹെ ഇസ് കഹാനി കോടാനെ മേം ഏ കിർദാർ അഹം റോൾ അദാ കിയ പിന്നവിടെ പറയുന്ന രണ്ട് മൂന്ന് പോയിന്റ് എഴുതി വെക്കുക ക്യോം കെ എന്തുകൊണ്ടെന്നാൽ ഈ ഫിലിമേ വോയേക്ക് അച്ചാ ബാപ്പ് ഹേ ഓർ എക്ക് അച്ചാ ഹുക്കുമറാൻ ബി ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ എഴുതി വെച്ചാൽ ആ സ്കോർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്തൊരു ചോദ്യമാണ് ഷിഹറിൻ്റെ മഫുവും എഴുതുക അഥവാ കവിതയുടെ ആശയം എഴുതുക നമുക്കറിയാം രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് തവണത്തെ എക്സാം പേപ്പേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ചോദ്യ പേപ്പറിൽ തന്നെ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്ത് ഈ കവിതയുടെ കവിതയുടെ ആശയം 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 എഴുതുക മഫൂം എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ നോക്കുന്നത് കൃത്യമായിട്ട് നോക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഒരു മോഡലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത് എല്ലാവരും കറക്റ്റ് ആയിട്ട് നോക്കുക എന്താണത് മഫൂം ലിഖ്ന ആദ്യം നമ്മൾ എഴുതേണ്ടത് യേ ഷീർ ഉറുദുക്കെ മഷൂർ ഷാഹിർ ഡേ ലിഖാ ഹെ ഈ കവിത ഉറുദുവിലെ പ്രശസ്തനായിട്ടുള്ള കവി കവി ഇവിടെ കവിയുടെ പേരാണ് കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് കവിതയുടെ പേര് കവിയുടെ പേരാണ് കൊടുക്കേണ്ടത് അപ്പോൾ അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ കവിതയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതി കൊടുക്കണം ഏ ഷീർ ഉർദുക്കെ മഷൂർ ഷാഹിർ അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെ ലിഖാഹെ അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ് എഴുതിയിട്ടുള്ളത് ഈ ഷീർക്ക മൗസൂർ ഈ കവിതയുടെ വിഷയം എന്നിട്ട് ശേഷം എന്ത് എഴുതണം ഇവിടെ വിഷയം എഴുതി കൊടുക്കണം വിഷയം വിഷയം എഴുതി കൊടുക്കുക അപ്പം ഈ കവിതയുടെ വിഷയം ഇതാണ് എന്നുള്ളത് എഴുതി കൊടുക്കുക പിന്നെ എഴുതുക ആ വിഷയം വീണ്ടും ആവർത്തിച്ചെടുത്ത് എഴുതി വെച്ചിട്ട് കെ ബാരേമേം ഷായിറിനെ ബഹുത് ഹൂബ് സെ ബയാൻ കിയാഹേ ഈ വിഷയത്തെക്കുറിച്ച് ഷായിർ എന്ത് ചെയ്യുന്നുണ്ട് ബഹുത്വ ഹൂബ് വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഷായിർ കഹുത്താ ഹേക്ക് ഷായിർ പറയുന്നു എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് ഷായിർ പറയുന്ന കാര്യങ്ങളും കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മഫുവുമായി ഉദാഹരണം പറയുമ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഉദാഹരണം സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആരുടെ കവിതയാണ് മഷൂറായിട്ടുള്ള ഷാഹർ അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ വരിയാണ് നീ ഒരു രാജാടി പക്ഷിയാണ് പർവാസ് പറന്നുയരുക എന്നുള്ളതാണ് നിന്റെ ജോലി തെരേ സാമുനെ നിന്റെ അടുക്കൽ ആകാശം ഒരുപാട് വിശാലമാണ് ഒരുപാടുണ്ട് നീ എന്ത് ചെയ്യണം ഒരു ജാളി പക്ഷിയെ പോലെ എന്ത് ചെയ്യണം പറന്നുയരണം എന്ന് പറയുകയാണ് ആര് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഈ വരി തന്നിട്ട് സാധാരണ പ്ലസ് ടു ചോദ്യ പേപ്പറിൽ കാണാറുള്ള ഒരു ചോദ്യമാണ് ഊപ്പർ കെ ഷിർ കഫൂം അൽഫാസെ ലിഖിയെ മുകളിൽ തന്നിട്ടുള്ള ഷീറിൻ്റെ മഫൂം ആശയം നിങ്ങളുടെ ലഫ്സുകളിൽ എഴുതു നിങ്ങളുടെ അഭിപ്രായത്തിൽ എഴുതു നിങ്ങളുടെ ഭാഷയിൽ എഴുതു എന്ന് പറയാറുണ്ട് എങ്ങനെ എഴുതാം ആദ്യം നമ്മൾ ഇതിലേക്കൊന്ന് വെച്ച് നോക്ക ഏ ഷീർ ഉറുദുക്കെ മഷൂർ ഷായർ ആരാണ് എഴുതിയിട്ടുള്ളത് അല്ലാമ മുഹമ്മദ് ഇക്ബാലിലെ അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെ ലിക്കാഹെ അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ് എഴുതിയിട്ടുള്ളത് ഇസ് ഷീർ കാ മൗസൂർ ഈ ഷീറിൻ്റെ വിഷയം എന്താണ് ഈ ഷീറിലൂടെ ഷായിർ പറയുന്നത് കാബിലിയത്തിലെ നമ്മളുടെ ഒരു ശേഷിയെക്കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ പറയണം ഈ ഷീർ കാ മൗസൂ കാബിലിയത്ത് ഹെ ഈ ഷീറിൻ്റെ വിഷയം എന്താണ് കാബിലിയത്താണ് കാബിലിയത്താണ് ഈ ഷീറിൻ്റെ വിഷയം കാബിലിയത്തേ ഭാരേമയും ഷായിറിനെ ബഹുത്ത് ഹൂബ് ബയാൻ കിയാഹെ ഇവിടെയും വിഷയമാണ് എഴുതി കൊടുക്കേണ്ടത് വിഷയം എഴുതി കൊടുക്കുക ഈ വിഷയത്തെ കുറിച്ച് കാബിലിയത്തിനെ കുറിച്ച് കാബിലിയത്തിനെക്കുറിച്ച് കുറിച്ച് കവി എന്ത് ചെയ്യുന്നുണ്ട് വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് ഷാഹിർ കെ ഷായിർ പറയുന്നു എന്താണ് പറയുന്നത് അതാണ് നമ്മൾ ഇവിടെ അടിയിൽ കൊടുത്തിട്ടുള്ളത് ഈ കവിതയിലൂടെ എന്താണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക ഈ കറക്റ്റ് ഈ കവിതയുടെ ആശയം ഇതാണ് എന്താണ് ആശയം ഹെ നീ ഒരു രാജാളിപ്പക്ഷിയാണ് ഷാഹീൻ കാമായ രാജാളി പക്ഷി ഷാഹീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാളി പക്ഷി ഓർ എന്ന് പറയും നമ്മൾ ആശയം എഴുതുമ്പോൾ അത് നേരാക്കി എഴുതണം എന്താണ് പർവാസി ഹെ പറന്നുയരുക എന്നുള്ളതാണ് അപ്പം നീ ഒരു രാജാളി പക്ഷിയാണ് ഓർ തെരാം പർവാസി ഹെ നിന്റെ ജോലി എന്താണ് പർവാസ് പറന്നുയരുക എന്നുള്ളതാണ് ഇതാണ് ആ കവിതയിൽ അദ്ദേഹം പറയുന്നത് തെരേ സാമിനെ ആസ്മാൻ ബഹുത്ത് വസീഹെ ഇത് അതേപോലെ തന്നെ എഴുതി വച്ചു അല്ലേ തെരേ സാമിനെ ആസ്മാൻ ബഹുത്ത് വസീഹെ വളരെ വിശാലമാണ് നിങ്ങളുടെ അടുക്കലുള്ള ആകാശം എന്താണ് തെരേ സാമിനെ നിങ്ങളുടെ അടുക്കലുള്ള ആസ്മാൻ ആകാശം ബഹുത് വസീഹെ വളരെ വിശാലമാണ് ഷായിർ ഹർ ഏക്ക് ഇൻസാൻ സെ കഹത്തെ ഹെ ഷാർ ഓരോ മനുഷ്യരോടും പറയുന്നു കെ എന്തെന്നാൽ ിയത് മൗജൂദ് ഹെ ഇത്ര എഴുതി കഴിഞ്ഞാലേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള മാർക്ക് കിട്ടും എന്താണ് പറയുന്നത് ഹെ നിങ്ങളൊരു രാജാളി പക്ഷിയാണ് യ് അഥവാർ ഹർ ഏക്ക് കാബിലിയത്ത് മൗജൂദ് ഹെ നിങ്ങളുടെ അടുക്കൽ എല്ലാ ശേഷിയും ഉണ്ട് അതായത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഓരോ ശേഷിയും എന്ത് ചെയ്യുന്നുണ്ട് ഉറങ്ങി കിടക്കുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ പറയുന്നത് ഹർ ഏക്ക് കാബിലിയത്ത് മൗജൂദ് ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും ഹർ ഏക്ക് കാബിലിയത്ത് ഓരോ ശേഷിയും മൗജൂദ് ഹെ എന്തുണ്ട് ഉള്ളില് ഉണ്ട് ഓർ തേരാക്കാം മാത്രല്ല നിങ്ങൾക്കൊരു പണിയുണ്ട് നമ്മളുടെ ഉള്ളിൽ എല്ലാ ശേഷിയും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നടന്നാൽ മതിയോ പോരാ തേരാക്കാം നിങ്ങളുടെ ജോലി എന്താണ് ഈ ഈകോ ആ ശേഷികളെ എന്ത് ചെയ്യാ അമൽമേ ലാനായ പ്രവർത്തിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിയിൽ കൊണ്ടുവരിക അപ്പം തേരാക്കാം നിങ്ങളുടെ ജോലി എന്താണ് ഉസ് അമൽ അമൽമേലാനാ ഹേ ആ ശേഷികളെ പ്രവർത്തനത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി തെരേ സാമിനെ ബഹുത്ത് ഓർബി ഹേ എന്ന് പറഞ്ഞാൽ നമ്മളെ മുമ്പിൽ കുറേ കുറെ ആകാശണ്ടാണോ അല്ല നമ്മളെ മുമ്പിൽ എന്തുണ്ട് ബഹുത് സാരെ മവാക്യുഹെ കുറെ അവസരങ്ങളുണ്ട് അല്ലേ നമ്മളെ ഉള്ളിൽ കുറേ ശേഷികളുണ്ട് കുറേ നമ്മളെ മുമ്പിൽ കുറേ അവസരങ്ങളുണ്ട് ഈ ശേഷികളെ ഉപയോഗ ശേഷികളെ ഉപയോഗപ്പെടുത്തിയിട്ട് ശേഷികളെ ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിച്ചുകൊണ്ട് ഈ അവസരങ്ങളെയൊക്കെ മുതലെടുക്കാൻ ആർക്ക് കഴിയണം നമുക്ക് കഴിയണം എന്നാണ് ഷാറ മഷിരിക്ക് കിഴക്കിൻ്റെ കവി എന്നറിയപ്പെടുന്ന അല്ലാമ മുഹമ്മദ് ഇക്ബാല് ഒരു വരിയിലൂടെ പറയുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ പഠിച്ചു വെക്കുക ഇത്ര എഴുതിയതിന് ശേഷം ഇതിലുള്ള ഒരു രണ്ട് മൂന്ന് പോയിൻറ്റും കൂടെ നിങ്ങൾ പഠിച്ചിട്ട് എഴുതുക കൃത്യമായിട്ട് ആ മാർക്ക് നിങ്ങൾ വാങ്ങിയിരിക്കണം അടുത്ത പോയിൻ്റ് അടുത്ത പോയിന്റ് സാധാരണ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട് രണ്ട് രീതിയിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഒന്ന് ചിലപ്പോ ചോദിക്കാറുണ്ട് ബച്ചോ നിങ്ങൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടാകും യാത്രകൾ ചെയ്തിട്ടുണ്ടാകും ഇഷ്ടപ്പെട്ട ഒരു യാത്രയെ കുറിച്ചിട്ട് എന്ത് ചെയ്യാ നിങ്ങളുടെ സഫർക്കിയ തെജുരുബാദ് യാത്ര അനുഭവം എഴുതാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് സഫർനാമ യാത്രാ വിവരണം എഴുതാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് ഇനി ചിലപ്പം ഇങ്ങനെയൊന്നുമല്ല ചിലപ്പം ചോദിക്കാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും അങ്ങനെ ഒരു അനുഭവം എഴുതാൻ വേണ്ടിയിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പം ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് നേരിൽ കാണാൻ പറ്റും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ചോദ്യങ്ങൾക്കും നമുക്ക് ഇഷ്ടപ്പെട്ട അനുഭവം എഴുതും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും യാത്രാ വിവരണം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ ആണ് ഇത് എല്ലാവരും കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക എന്താണ് ചോദ്യം ചോദ്യം എങ്ങനെയാണ് വരിക ബച്ചോ കുട്ടികളെ ഇഷാറോകി മതദിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പസന്തിഫർ കെ തെജുബാത് അപ്നെ അൽഫാസ് മെൽകിയെ ഇഷ്ടപ്പെട്ട ഒരു യാത്രയെ കുറിച്ചിട്ടുള്ള തെജുബാത് തെജുബാത്ത അനുഭവം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു യാത്രയെ കുറിച്ചിട്ടുള്ള അനുഭവം നിങ്ങളുടെ ഭാഷയിൽ എഴുതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതേണ്ടത് എങ്ങനെ എഴുതേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ എഴുതി തുടങ്ങാണ് മുജേ സഫർ കർണ ബഹുത്ത് പസന്തി ബാത്ത് ഹെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുജേ എനിക്ക് സഫർ കർണ യാത്ര ചെയ്യുക എന്നുള്ളത് ബഹുത് പസന്തി ബാത്ത് ഹെ വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ് പസന്ദ് കി ബാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട കാര്യമാണ് മേരാ സഫർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യാത്ര ഹൈദരാബാദ് കി തുറഫ് ഹുവാഥ ഹൈദരാബാദിലേക്ക് പോയതായിരുന്നു അപ്പൊ പറയാണ് സഫർ ഹൈദരാബാദ്ക്ക് ഹൈദരാബാദിലേക്ക് പോയതായിരുന്നു ഈ ഹൈദരാബാദ് എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ് ചിലർക്ക് മസിന വഴി ഊട്ടിയിലേക്ക് പോയ യാത്രയായിരിക്കും ആയിരിക്കും പറയാനുണ്ടാവുക അപ്പൊ എന്ത് ചെയ്തണം സഫർ ഊട്ടി എന്ന് എഴുതി കൊടുത്താൽ മതി ഓക്കെ ഇനി ഞങ്ങളുടെ യാത്ര എങ്ങനെയായിരുന്നു സഫർ റെയിൽ ഗാഡി മേധാ റെയിൽ ഗാഡിയിലായിരുന്നു റെയിൽ ഗാഡി എന്താ ട്രെയിനിലേ ട്രെയിനിലായിരുന്നു ഞങ്ങളുടെ യാത്ര ഊട്ടി എഴുതിയിട്ട് ഒരിക്കലും റെയിൽ ഗാഡി എന്ന് എഴുതി വെക്കരുത് കേട്ടോ ഊട്ടിയിലേക്ക് നമ്മൾ എങ്ങനെ പോവാ കാറിലാ പോവുക അപ്പൊ എന്താവണം ഹമാരാ സഫർ എന്തിലാവണം കാർ ഗാഡി മേധ എന്നാക്കി കൊടുത്താ മതി ഓക്കെ മാത്രല്ല ഈ പിന്നെ ഹൈദരാബാദിലേക്ക് പോകുമ്പോ എങ്ങനെ പോകുക ഷൊർണൂർ സെ ദോപഹർ കോമാാരാ സഫർ ശുഹൂർ ഷൊർണൂർ നമുക്കറിയാം റെയിൽവേ സ്റ്റേഷൻ അല്ലേ ഷൊർണൂരിൽ നിന്ന് ദോപഹർ ഉച്ചക്ക് ദോപെഹർ കായന ഉച്ച രാവിലെ എന്നുള്ളതിന് എന്താ പറയാ സുബഹ് ഉച്ചക്ക് ദോപഹർ എന്ന് പറയും വൈകുന്നേരം എന്നുള്ളതിന് ഷാം എന്ന് പറയും അപ്പൊ കോ ഉച്ച ഞങ്ങൾ എന്ത് ചെയ്തു സഫർ ശുരൂ യാത്ര തുടങ്ങി അപ്പൊ ഷൊർണൂരിൽ നിന്നും ഉച്ചയ്ക്ക് ഞങ്ങളുടെ യാത്ര തുടങ്ങി ദിൻ ഷാമുക്കോ ഹം ഹൈദരാബാദ് പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം വൈകുന്നേരം ദോപഹർ ഉച്ച ഷ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോയേക്കും ഞങ്ങൾ അവിടെ എത്തി ഹൈദരാബാദിലെത്തി അപ്പോൾ ഒരു ദിവസം ഉച്ചക്ക് പോയി പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോയേക്കും ഞങ്ങൾ ഹൈദരാബാദിലെത്തി എന്റെ കൂടെ ആരുണ്ടായിരുന്നു എന്റെ കൂടെ എൻ്റെ കൂട്ടുകാരനും ഓർ ഉസ് കെ ഗർവാലെ ബീടെ അവൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അതുപോലെ അവൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു ഹൈദരാബാദും എന്താ കണ്ടത് ഹൈദരാബാദിൽ വെച്ച് ഹൈദരാബാദുമേം ഹൈദരാബാദിൽ ഹംനെ ഞങ്ങൾ എന്ത് കണ്ടു ചാർമിനാർ ചാർമിനാർക്കാ ചാർമിനാർ കണ്ടു ഇനി ചിലപ്പോൾ നിങ്ങൾ എന്ത് പറയും ഡൽഹി ആണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ചാർമിനാർ എഴുതാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ എന്താ എഴുതേണ്ടത് ദഹലി മേം ഹംനെ എന്ത് കണ്ടു താജ്മഹൽ ദേഖ ഡൽഹിയിൽ ഞങ്ങൾ താജ്മഹൽ കണ്ടു അത്രയേ ഉള്ളൂ ഷാഹി കുത്തുബ്ഷാഹി ദൗറുമേം ബൻവായാഗയാ ഏ മിനാർ ബഹുത്ത് അജീബ് ലഖ കുത്തുബ് ഷാന്റെ കാലഘട്ടത്തിൽ കുത്തുബ് ഷാഹി ദൗർ എന്ന് പറഞ്ഞാൽ കുത്തുബ് ഷാ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ മിനാർ ഏ മിനാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മിനാരം എന്താണ് ബഹുത്ത് അജീബ് ലഖ വളരെ അത്ഭുതപ്പെടുത്തി വഹാസെ മക്ക മസ്ജിദ് ജാക്കർ നമാസ് പടി അവിടുന്ന് ഞങ്ങൾ മക്കാ മസ്ജിദിൽ പോയിട്ട് എന്ത് ചെയ്തു നമാസ് പടി നിസ്കരിച്ചു അപ്പം ചാർമിനാറിൻ്റെ തൊട്ടടുത്തുള്ളൊരു പള്ളിയാണെന്ത് മക്കാ മസ്ജിദ് ആ മസ്ജിദിൽ പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു നമാസ് പടി ഞങ്ങൾ നിസ്കരിച്ചു പിർ വഹാസെ ബാംഗ്ലൂർ ആക്കർ ദൂരാക്കിയ മാത്രല്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു വഹാസെ ബാംഗ്ലൂർ ആക്കർ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ പോയി എന്നിട്ട് അവിടെയും എന്ത് ചെയ്തു ദൂരാക്കിയ സന്ദർശിച്ചു ഉസ്കേബാദ് ചാർ ദിനവും പോയ സഫർ തൃശ്ശൂർ മേഖത്തം ഹുക അതിനുശേഷം നാല് ദിവസത്തെ ഈ യാത്ര ഞങ്ങൾ തൃശ്ശൂരിലെന്ത് ചെയ്തു ഹത്തം ഹുക അവസാനിപ്പിച്ചു ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഒരു സഫർ നാമയായി ഒരു യാത്രാ അനുഭവമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും തീർച്ചയായിട്ടും ഈ ചോദ്യവും നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തൊരു ചോദ്യം സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്കറിയാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞല്ലേ സർവർ സാഹിബിൻ്റെ ആ അമ്മ എന്നുള്ള ആ ഒരു കവിത അല്ലേ അമ്മയെ ആ മനോഹരമായിട്ടുള്ള ഒരു കവിതയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു ചോദ്യമാണ് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദ്യക്കൽ ഹമാരെ സമാജ്മേ ബൂഢെ ലോക ബഹുത്ത് സെ മസായിൽക്കാ സാമ്ന കർത്തേഹ് എന്ത് ചെയ്യുന്നുണ്ട് ഇക്കാലത്ത് നമ്മുടെ ഇടയിൽ കുറെ വൃദ്ധരായിട്ടുള്ള ആളുകൾ ബൂഡേ ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധരായിട്ടുള്ള ആളുകൾ ആളുകള് ബഹുസേ മസായി സാമനാ കർത്തേഹെ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അതാണ് പറയുന്നത് ഉൻ മസൈൽക്കോ ഹൽ കർണ കെലിയെ ഹം ക്യാ കർ സക്തേഹേ ആ പ്രശ്നങ്ങളെല്ലാം നീക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഏക്ക് മുക്തസർ നോട്ട് ലിഖിയേ ഒരു ചെറിയ നോട്ട് തയ്യാറാക്കും സാധാരണ ചോദിച്ചു കാണാറുള്ള ഒരു ചോദ്യമാണ് ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമാണിത് ബൂഡ അതുപോലെ ബൂഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വെക്കണേ വൃദ്ധരായിട്ടുള്ള ആളുകൾക്കാണ് ബൂഡ എന്ന് പറയാം ബൂഡി എന്ന് പറഞ്ഞു സ്ത്രീ സ്ത്രീകൾക്ക് പറയും ഇപ്പൊ വയസ്സായ ഒരു സ്ത്രീയെ കാണുകയാണെങ്കിൽ എന്താ പറയാ ബുഡി എന്നാ പറയാ അതായത് ബുഡിയ എന്താ പറയാ ബുഡിയ ബുഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധയായിട്ടുള്ള സ്ത്രീ ബൂഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധൻ അങ്ങനെ ബൂഡ എന്ന് പറഞ്ഞ വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം അതിനെ കുറിച്ചുള്ളൊരു നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അത് നീക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതാണ് ഇതിലൂടെ നമ്മൾ പറയുന്നത് ആജിക്കൽ ഹമാര് ഇതാണ് ടാൻസർ പറയാണ് ശ്രദ്ധിക്കുക ആജിക്കൽ ഈ ഇടയായിട്ട് ഹമാരെ സമാജ്മേയും ബൂഢെ ലോക ബഹുത്ത് സേ മസായിൽ കാ സാമന കർത്തേ വളരെ അധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആജകൽ ഹമാരെ സമാജ്മേം ബൂഢെ ലോക ബഹുത്ത് സേ മസായിൽ കർത്തേ വളരെ അധികം മസായിൽ പ്രശ്നങ്ങൾ മസായിൽ പ്രശ്നം പ്രശ്നങ്ങൾക്കാണെന്ന് പറയാം മസൈൽ അപ്പം ഇക്കാലത്ത് വൃദ്ധരായിട്ടുള്ള കുറേ ആളുകൾ ബഹുത്സേം മസൈൽ വളരെയധികം പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സാംന കർത്തേഹ് പ്രതി പിന്നെ അഭിമുഖീകരിക്കുന്നുണ്ട് ഇസലിയെ ഉൻപർ ഹോനെ വാലെ സുൽമു കെ ഖിലാഫ് കാനൂൻ ബനായ ജായെ അതുകൊണ്ടുതന്നെ ഇസലിയെ ആയതിനാൽ ഉൻപർ ഹോനെ വാലെ സുൽമു കെ ഖിലാഫ് അവരുടെ മേലുള്ള ഈ അക്രമത്തിനെതിരെ സുൽമുഖെ ഖിലാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമത്തിനെതിരെ കാനൂൻ ബനായാജായേ കാനൂൻ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂല്ലേ നമുക്ക് വൃദ്ധരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള എന്തിന് പ്രശ്നങ്ങൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കാനൂൺ ബനായ ജായെ അവർ ഹൂബ് അമൽമേലായ ജായെ അത് നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാനും പറ്റും ഇത്ര ഉണ്ടായാൽ തന്നെ പോയിന്റായി എന്താണ് ഭൂഢ ആളുകൾക്കെതിരെയുള്ള സുൽമുക്കെ ഖിലാഫ് കാനൂൺ ബനായ ജായേ അവരുടെ അക്രമത്തിനെതിരെയുള്ള എന്തുണ്ടാക്ക നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അടുത്തത് എന്താണ് ബൂഡേ ലോകോങ്കി പർവരിഷ് ഓർ ഉൻകി ഹിദ്മത് കർണേക്ക് അഹമ്മിയത് സെ നൈ നസിൽ കോഗാഹ കിയ ജായേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് വൃദ്ധരായിട്ടുള്ള ആളുകളുടെ പർവരിഷ് പർവരിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പർവരിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരുടെ സംരക്ഷണം വൃദ്ധരായിട്ടുള്ള ആളുകളുടെ സംരക്ഷണത്തിനും ഉൻകീ ഹിതുമത്ത് അവരുടെ സേവനങ്ങളുടെയും പ്രാധാന്യത്തെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക നൈ നസിൽ കോഗാഹിക്കുക ജായ് പുതുതലമുറ നൈ നസില്ക്കാ മായന എന്താണ് പുതുതലമുറ പുതു തലമുറക്ക് എന്ത് ചെയ്യുക ഒരു ബോധം നമുക്ക് നൽകാൻ പറ്റൂല്ലേ എന്ത് വൃദ്ധരായിട്ടുള്ള ആളുകളുടെ സംരക്ഷണത്തെക്കുറിച്ചും അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട സേവനത്തെക്കുറിച്ചും പുതിയ തലമുറയെ നമുക്ക് എന്ത് ചെയ്യാ ബോധവാന്മാരാക്കാൻ നമുക്ക് പറ്റും എങ്ങനെ പറയാ ബൂഡേ ലോകോങ്കി പർവരിഷ് ഓർ ഉൻകി ഹിദ് ഹിദ്മത്ത് കർണേക്ക് അഹമ്മിയത് സെ നൈ നസില് കോഗാഹ കിയ ജായ് അടുത്തതെന്താ ബൂഡേ ലോകോങ്കൽ വൃദ്ധരായിട്ടുള്ള ആളുകളുടെ മസായിൽ നമ്മൾ പറഞ്ഞു എന്താ മസായിൽ പ്രശ്നങ്ങൾ അല്ലേ ഹൽ അതിനുള്ള പരിഹാരങ്ങളും ായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും സെമിനാർ ബഹസ് മുബാഹസ മുബാഹസു ഈ വിഷയത്തിൽ നമുക്ക് എന്തെല്ലാം സംഘടിപ്പിക്കാം സെമിനാർ ബഹസ് മുബാഹസ ചർച്ച അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും അപ്പം വൃദ്ധരായിട്ടുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്നുള്ള വിഷയത്തിൽ സെമിനാർ ഓർ ബഹസ് കർണ എന്ന് പറഞ്ഞാൽ സംഘടിപ്പിക്കുക അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സെമിനാറും ബഹസ് മുബാഹസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച ചർച്ചയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സംഘടിപ്പിക്കാൻ പറ്റും ഓക്കെ അവസാനത്തെ പോയിന്റ് എന്താ തഫ്രീഹി മക്കാമാ തഫ്രീഹി മക്കാമാക്കാൻ നമ്മളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉണ്ടാവും അല്ലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ ജയ്സെ ജഗോംപർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക ഉനെ മുഫ്തുമേം ദാഖിൽ കർവായ ജായ് അവരെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക മുഫ്തുമേം ദാഖിൽ ഫ്രീ ആയിട്ട് പ്രവേശിപ്പിക്കാം വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് പ്രവേശിപ്പിക്കാം അല്ലേ ഫ്രീഹി മക്കാമത്ത് തന്നെ ആവണ്ട ഇപ്പൊ നമുക്ക് അസ്പത്താൽ അല്ലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി അസ്പത്താൽ ജെയോംപര് അതായത് ആശുപത്രി പോലുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക ഫ്രീ ആയിട്ട് ചികിത്സ നൽകുക അത് നമുക്ക് എഴുതാം തഫ്രീഹി ഹി മക്കാമത്ത് എന്താക്കി കൊടുത്താൽ മതി അസ്പത്താൽ എന്നാക്കി കൊടുത്താൽ മതി അപ്പോൾ രണ്ട് പോയിന്റ് നിങ്ങൾക്ക് കിട്ടും തഫ്രീഹി ഹി എന്നും കിട്ടും അസ്പത്താൽ എന്നുള്ള പോയിൻറ്റും കിട്ടും ഇത്ര എഴുതി കഴിഞ്ഞാൽ ഈ പോയിൻ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും വളരെ കറക്റ്റായിട്ട് എഴുതി വെക്കുക എന്താണെങ്കിലും ഈ ചോദ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് അവസാനമായിട്ടുള്ള ചോദ്യം ലാസ്റ്റ് ചോദ്യം കൃത്യമായിട്ട് കേൾക്കുക എന്താണ് ചോദ്യം നസം അൽഫാസ് മേ ലിഖിയെ ആ ആ എന്നുള്ള ഒരു കവിതയുടെ ആശയം നിങ്ങളുടെ ഭാഷയിൽ എഴുതു എന്നുള്ള ഒരു ചോദ്യം കാണാറുണ്ട് എങ്ങനെ എഴുതാം ആ അമ്മ എന്നുള്ള ഈ ഒരു കവിതയുടെ ആശയമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക നസം ആ സയ്യിദ് മുഹമ്മദ് സർവർ കി ലി ഹുസബ് നസം ആഹ് എന്നുള്ള കവിത സർവർ സാഹിബ് അഥവാ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു ഉറുദു കവിയാണ് അല്ലെ സർവർ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കവിതയാണെന്ത് എന്നുള്ള ഈ ഒരു കവിത ഇസ്മേ റിനെസൂറത്ത് അൽഫാസ്മേം ഇസ്മേം ഇതിൽ എന്താണ് പറയുന്നത് കവി ഷായിർനെ ഷാഹിർ എന്താ പറയുന്നത് മാം ഒരു അമ്മയുടെ ജുതായി ജുദായി എന്ന് പറഞ്ഞ വേർപാട് ഒരു അമ്മയുടെ വേർപാടിനെ കുറിച്ച് വംഗീൻ ഓർ ഖൂബ് സൂറത്ത് അൽഫാസുമേ ഗംഗീൻ വളരെ ദുഃഖകരമായിട്ടുള്ള വാക്കുകളിൽ ഹൂബ് സൂറത്ത് അൽഫാസുമേ വളരെ മനോഹരമായിട്ടുള്ള വാക്കുകളിൽ എന്ത് ചെയ്യുന്നു പേഷ്കിയാഹേ അവതരിപ്പിക്കുന്നു അപ്പോൾ കവി ഇതിൽ എന്തിനെക്കുറിച്ചാണ് പറയണത് വം മാം കി ജുദായി കോ വംഗീൻ ഓർ ഹൂബ് സുറത്ത് മേ പേഷ് കിയാ ഹെ അമ്മയുടെ വേർപ്പാടിനെ കുറിച്ച് മനോഹരമായിട്ടും അതുപോലെ ദുഃഖകരമായ വാക്കുകളിലും എന്ത് ചെയ്യുന്നു അവതരിപ്പിക്കുന്നു ഷായിർ കഹിത്താ ഹേ കെ ഷായിർ പറയുന്നു എന്താണ് പറയുന്നത് ഉൻകി മാം ഉൻകി സബ് സബ് കുച്ചിധി അത് അവരുടെ അമ്മ എന്തായിരുന്നു അവർക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു അവരുടെ എല്ലാമായിരുന്നു എന്താണ് പറയാണ് അവരുടെ അമ്മയുടെ മരണത്തിന് ശേഷം ഗുസരി ഹു ജിന്ദഗിക്കോ യാർത്തേഹെ അവരെന്തെയ്യാണ് അവരുടെ കഴിഞ്ഞു പോയ ജീവിതം ആലോചിക്കുകയാണ് അമ്മ മരണപ്പെട്ട ശേഷമുള്ള ശേഷം കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ചിട്ട് ഇങ്ങനെ അവരെന്ത് ചെയ്യാണ് ആലോചിക്കുകയാണ് ജബ് കബി മേരെ തൊബിയത്ത് കംസോർ ഹോതാത്ത തോ മേരി മാം ദിൽ ബഹുത്ത് പരേശാൻ ഹോത്താ ത അല്ലേ നമുക്കറിയാം പിന്നെ പറയുകയാണെന്ത് അപ്പിനീ ഗുസരി ജിന്ദഗിക്കോ യാത് കർത്തേ ഹെ അവർ കഴിഞ്ഞു പോയ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുകയാണ് എന്താണ് ജീവി ആലോചിക്കുന്നത് ബച്ച ബനാത്തേ ഹെ എന്തായിരുന്നു ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ മേരി തൊബീബ് തൊബിയത്ത് കംസോർ ഹോത്താ ത കബി മേരി തൊബിയത്ത് കംസോർ ഹോത്താത്ത എപ്പോഴെങ്കിലും എൻ്റെ തൊബിയത്ത് തൊബിയത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം എൻ എന്ത് ചെയ്താൽ തൊബയ്യത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം തൊബീയത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം കംസോർ ഹോത്താത്ത ദുർബലപ്പെടുകയാണെങ്കിൽ അതായത് നമുക്ക് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ മേരി മാം ദിൽ ബഹുത്ത് പരേഷാൻ ഹോത്താത്ത എൻ്റെ അമ്മയുടെ ദിൽ മനസ്സെന്താകുമായിരുന്നു ബഹുത്ത് പരേഷാൻ ഹോത്താത്ത വളരെ ദുഃഖ ദുഃഖിക്കുമായിരുന്നു എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അമ്മയും നന്നായിട്ട് ദുഃഖിക്കും അല്ലേ അതാണ് പറയുന്നത് കബി കബി കോ ജാഗ് രാജേ ദീതി കബി കബി എടക്കെടക്ക് കോ രാത്രി എണീറ്റിട്ട് എന്ത് ചെയ്യുമായിരുന്നു എനിക്ക് മരുന്നുകൾ തരുമായിരുന്നു ആര് അമ്മ മാം ഹർ പാലാ ഹർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള പഠന ഇതാണ് കേട്ടോ ഇങ്ങനെയുള്ള പോയിന്റുകൾ എന്തായാലും പഠിച്ചു വെക്കണം ഇതല്ലെങ്കിൽ പോലും അമ്മയെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും മാം ഹർ ഏക്ക് തക്ലീഫ് സഹകർ മുലാ പൂസ എന്താ പറയുന്നത് അമ്മ എല്ലാ ബുദ്ധിമുട്ടുകളും സഹകർ സഹിച്ചു കൊണ്ടാണ് മുജേ എന്നെന്ത് ചെയ്തിട്ടുള്ളത് പാലാപൂസ പരിപാലിച്ചിട്ടുള്ളത് വളർത്തിയിട്ടുള്ളത് മാ അസലുമേം ഇയക്ക് ഹാദിമാത്തി അമ്മ യഥാർത്ഥത്തിൽ ആരാണ് ഇയക്ക് ഹാദിമാത്തി ഒരു എന്താണ് ഹാദിമ ഹിദ്മത്ത് ചെയ്യുന്ന സേവകയാണ് അല്ലേ നമ്മുടെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ മുകളിലിരിക്കുന്ന ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും നമ്മളോട് എങ്ങനെയാണ് നമ്മളുടെ അമ്മ പെരുമാറാറുള്ളത് ഒരു സേവകയെ പോലെ അല്ലേ ഒരു സേവനം ചെയ്യുന്ന നമ്മൾ എന്തെങ്കിലും ഒരു കൂലിവേല ചെയ്യുന്ന ഒരാളെ പോലെ നമ്മളുടെ അമ്മ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു തരും എന്തും വാങ്ങി സേവകിയായിരുന്നു എൻ്റെ അമ്മ ഓർ മാം കാ ഞാൻ ആരായിരുന്നു അമ്മയുടെ രാജകുമാരനും അല്ലെ അങ്ങനെയല്ലേ യഥാർത്ഥത്തില് നമ്മൾ വലിയ ഷഹസാദ അമ്മയുടെ രാജകുമാരനാണ് ആര് നമ്മൾ ഓരോരുത്തരും അമ്മ നമ്മുടെ ആരും സേവകയും അങ്ങനെയാണ് എന്നാണ് കുട്ടി പറയുന്നത് ആഹർ ബച്ച ുഖ് കാര്യ ബത്താത്തേഹെ അവസാനം കുട്ടി എന്താണ് ദുഃഖാർ കർത്തേഹു ദുഃഖത്തെ വെളിവാക്കിക്കൊണ്ട് ബത്തായ ബത്താത്തേഹെ പറയുന്നു എന്താ പറയുന്നത് എന്തെന്നാൽ

കെ എന്തെന്നാൽ ഏ ഹുദാ ദൈവമേ മാം കോ ജന്നുമേ റാഹത്ത് കി ജിന്ദഗി ദേ എൻ്റെ അമ്മക്ക് എന്ത് ചെയ്യോ ജന്നത്തുമേ സ്വർഗത്തിലെന്തെയ്യോ റാഹത്ത് കി ജിന്ദഗി ദേ വളരെ സുഖകരമായിട്ടുള്ള ജീവിതം നൽകൂ എന്ന് ആര് പ്രാർത്ഥിക്കാണ് നമ്മുടെ ആഹമ്മ എന്ന കവിതയിലെ ആ കുട്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പം ഈ ഒരു പോയിന്റും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം ഇത്ര പഠിച്ചു വെച്ചിട്ടുള്ള ഇല്ലെങ്കിലും ഇതിൽ നിന്നുള്ള ഒരു നാല് പോയിൻ്റെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം നാല് മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നാല് പോയിൻ്റ് നിങ്ങൾ എഴുതി വെച്ചാൽ ആ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇത്രയും പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് വാങ്ങാൻ കഴിയും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇനി ചോദിക്കാൻ ചാൻസ് ചാൻസുള്ള മറ്റ് ക്വസ്റ്റ്യൻസും നമുക്ക് അടുത്ത ലൈവ് ക്ലാസ്സിലും മറ്റ് ക്ലാസ്സുകളിലുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും ഈ പ്രാവശ്യത്തെ എക്സാമിൽ നല്ല മാർക്കോട് കൂടിയിട്ട് ഉറുദു എക്സാമിൽ പാസ്സാവാൻ നമുക്ക് പറ്റണം തീർച്ചയായിട്ടും എ പ്ലസ് വാങ്ങാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഉറുദു കൃത്യമായിട്ട് ഉപയോഗിക്കുക കൃത്യമായിട്ട് പഠിക്കുക ഇക്ബാൽ പറഞ്ഞ പോലെ തെര തെരേ സാമുനെ ആസ്മാൻ ബി ഹെ നിങ്ങളെന്താണ് ഒരു രാജാളി പക്ഷിയാണ് നിങ്ങളെന്ത് ചെയ്യുക പറന്നുചേരുക നിങ്ങളുടെ അടുക്കൽ ആകാശം വളരെ വിശാലമാണ് അപ്പം നിങ്ങളെന്ത് ചെയ്യുക ഇക്ബാൽ പറഞ്ഞതുപോലെ തന്നെ ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ പറഞ്ഞു തരുക തീർച്ചയായിട്ടും മൃദു എക്സാമിൽ നിങ്ങൾക്ക് എ പ്ലസ് നേടാൻ കഴിയും അതിന് ഈ ക്ലാസ് ഉപകാരപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് നിർത്തുന്നു ഹുദാ ഹഫീസ്